എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സർക്കാർ സ്കൂൾ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കുറ്റ്യാടി എംഎൽഎക്ക് എതിരെ പറമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിന് മുന്നിൽ SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുജിത്ത ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിനും ഇടതുപക്ഷ സർക്കാർ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ യജ്ഞം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എംഎൽഎയുടെ പ്രതികരണങ്ങൾ സ്കൂൾ വികസനം വഴിമുട്ടി നിൽക്കുന്നതിന് കാരണമാവുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും മറ്റ് തടസ്സങ്ങളില്ലാതെ കെട്ടിട നിർമ്മാണം PTA സ്കൂൾ മാനേജ്മെന്റ് യോഗം ചേർന്ന് തീരുമാനിച്ച സ്ഥലത്ത് തന്നെ പൂർത്തീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണുമെന്ന് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടറും പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം ശ്രീജിലാൽ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഈ നാട്ടിലെ പല ആളുകളും പല ഘട്ടത്തിലായിട്ട് തള്ളി പറഞ്ഞുള്ള കിഫ്ബിയിൽ നിന്നും വകയിരുത്തിക്കൊണ്ട് ആ വകയിരുത്തിയ ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മറ്റ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചില്ല. ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനത്തോടു കൂടി ഈ നാടിന് മുന്നിൽ തലയുയർത്തി പിടിച്ച് പറയാൻ വേണ്ടി പറ്റിയ 34 സ്കൂളുകൾ ഈ നാട്ടിൽ ദേശീയ നിലവാരത്തിലേക്ക്, സാർവദേശീയ നിലവാരത്തിലേക്ക് തന്നെ ഉയർത്താൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് സർക്കാർ അതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി തയ്യാറാണ്. 34 ഉൾപ്പെടെ 58 നിയോജക മണ്ഡലങ്ങളിലെ ആ സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഇന്ന് കേരളത്തിനകത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. SFI ഈ സമരം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ വിനയത്തോടു കൂടി ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സൂചിപ്പിച്ചു വെക്കാനുള്ളത്, കേരളത്തിലെ മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളിലും വളരെ രമ്യതയോടുകൂടി ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ എല്ലാ തരത്തിലേക്കുമുള്ള രാഷ്ട്രീയ മാന്യതകൾ പാലിച്ചുകൊണ്ട് അത് കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ BJP പോലും കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലത്തിനകത്ത് ആ ഫണ്ട് വളരെ കൃത്യമായിട്ട് അനുവദിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മണ്ഡലങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഒരു ഈഗോയും കാണിക്കാൻ, ഒരു രാഷ്ട്രീയ വ്യത്യാസവും കാണിക്കാൻ എന്റെ മണ്ഡലത്തിനകത്ത് ഒരു സ്കൂള് അങ്ങ് നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിക്കാൻ മറ്റ് എവിടെയും ഈ രൂപത്തിലേക്ക് പിടിവാശി കാണിക്കുന്ന MLA കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ വ്യത്യസ്തമായി മാറുകയാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്.